നാളെ നവകേരള സദസ് ആരംഭിക്കാനിരിക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യാൻ പോകുന്ന ബസ്സിനെ കുറിച്ച് ഇപ്പോൾ തന്നെ വിവാദമുണ്ട്. ഈ ബസ് ഇപ്പോൾ കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന പുതിയ വിവരം വരുന്നു. മണ്ഡിയിലെ ഫാക്ടറിയിൽ നിർമ്മിച്ച ബസ് ബംഗളൂരുവിൽ എത്തിച്ച ശേഷമാണ് കേരളത്തിലേക്ക് പുറപ്പെട്ടത്. ബസ് നാളെ കാസർഗോഡെത്തും. ആധുനിക സൗകര്യങ്ങളടങ്ങിയ ബസിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ആ ബസിന്റെ ചിത്രമാണ്. മനേഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ മനേഷ് മൂർത്തി, ഈ ബസ് എപ്പോഴാണ് യാത്ര തിരിച്ചത്? കാസർഗോഡ് എപ്പോൾ എത്തും? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ ബസ് ഇവിടെ നിന്നും ബംഗളൂരുവിലെ ലാൽബാഗിലെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസിലാണ് ബസ് ഉണ്ടായിരുന്നത്. അത് മണ്ടയിലാണ്. ഇതിന്റെ ജോലികളെല്ലാം, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മണ്ടയിലായിരുന്നു. അവിടെ നിന്നും ഇന്ന് രാവിലെയാണ് ഈ ലാൽബാഗിലെ ഗ്യാരേജിലേക്ക് വാഹനം എത്തിക്കുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ വൈകുന്നേരം 6:30 6:30 ശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. നാളെ രാവിലെ കാസർഗോഡ് എത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വാഹനം ബംഗളൂരുവിൽ നിന്ന്, ബസ് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. KL 15 രജിസ്ട്രേഷൻ. ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടെ ചില നിയന്ത്രണങ്ങൾ അവിടെയുള്ള ജീവനക്കാരെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എടുക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ, അതായത് വളരെ കുറച്ചുകൂടി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അതിന്റെ ഭാഗമായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 6:30 ശേഷം ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ആ ബസ് നാളെ രാവിലെ അവിടെ എത്തും. ഈ ബസ്സുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഏത് രീതിയിലാണ് ഈ ബസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ്. മാത്രമല്ല ട്രഷറി നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് ഈ വാഹനത്തിനായി തുക അനുവദിച്ചു തുടങ്ങിയ ചർച്ചകളെല്ലാം തന്നെ നടന്നു. എന്തായാലും ആ വാഹനം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാണ് ആ വാഹനം, ആ ബസ്, നവകേരള സദസ്സിന് വേണ്ടിയുള്ള ബസ് ബംഗളൂരുവിൽ നിന്നും, ബംഗളൂരുവിലെ ലാൽബാഗിൽ നിന്നും. ആ വാഹനം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാണ് ആ വാഹനം, ആ ബസ് നവകേരള സദസ്സിന് വേണ്ടിയുള്ള ബസ് ബംഗളൂരുവിൽ നിന്നും, ബംഗളൂരുവിലെ ലാൽബാഗിൽ നിന്നും, ഓട്ടോ ഗ്യാരേജിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു കേരളത്തിലേക്ക്. അത് നാളെ രാവിലോടുകൂടി അവിടെ കാസർഗോഡ് എത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഉന്മേഷ്. മനേഷ്, ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ നവകേരള സദസ് കഴിഞ്ഞാൽ ബസ് തിരിച്ച് ബംഗളൂരുവിലേക്ക് പോകും എന്നുള്ളതാണ്. ആ ബസ്സിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഈ പ്രചരിക്കുന്ന പോലെ അങ്ങനെ അത്യാഡംബരമുള്ള ഒരു ബസ്സാണോ മനേഷ്? ഉന്മേഷ്, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അത് വലിയ ആഡംബരം ബസ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനകത്തുള്ള ഫെസിലിറ്റീസ്, അത് അതിനകത്തുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അത് ആ ബസ്സിനകത്തേക്ക് ചെന്ന് ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ പോലും അവിടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ബസ്സിനകത്ത് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ നിലവിൽ എന്തായാലും സാധിക്കില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ നിലയിലുള്ള ഒരു ബസ്, ഒരുപക്ഷെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കുറച്ചുകൂടി അധികം സംവിധാനങ്ങൾ അതിൽ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനകത്തുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയുക വയ്യ. കാരണം അതിനകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ ബസ്സിനകത്ത് എന്താണ് സംവിധാനം എന്നറിയാനോ ഒന്നും തന്നെ നിലവിൽ നിർവാഹമില്ല. കാരണം അതിന് പുറത്തുള്ള ദൃശ്യങ്ങൾ, അത് വാഹനത്തിൻ്റെ അവിടെ നിന്നും ഗ്യാരേജിൽ നിന്നും ഇറക്കി പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെയുള്ള എന്താണ് ഇതിനകത്തുള്ള സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു അറിയാത്ത രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിലയിൽ തന്നെയാണ്. പൂർണ്ണമായും തന്നെ കറുത്ത ഗ്ലാസ് ആണ് പൂർണ്ണമായും തന്നെ. അപ്പോൾ അതിനകത്ത് എന്താണ് സംവിധാനം എന്നുള്ളത് നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ബസ് ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന വാഹനമാണ്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായും കുറച്ചുകൂടി സംവിധാനങ്ങൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഈ പറഞ്ഞ വിവാദങ്ങളിലേക്കൊക്കെ എത്തിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്കൊക്കെ എത്തിച്ച കാര്യങ്ങൾ, ഈ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെല്ലാം. എന്തായാലും ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ ബസ്. ശരി മനേഷ്, ഏതായാലും ബസ് ആഡംബര ബസ് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇതിപ്പോൾ സംസ്ഥാനമാകെ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 20 മന്ത്രിമാർക്കും അവരുടെ എസ്കോർട്ട് വാഹനങ്ങളും ഓടുന്നതിന് പകരമല്ലേ ഈ ബസ്സെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. 20 മന്ത്രിമാർ കാറിൽ വരുന്ന ചെലവാണോ കൂടുതൽ, ഒരു ബസ്സിൽ മന്ത്രിമാർ വരുന്ന ചെലവാണോ കൂടുതൽ എന്നാണ് വേണുഗോപാൽ കല്ലറക്കൽ ഉന്നയിക്കുന്ന ചോദ്യം. ഏതായാലും മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ ആഡംബര ബസ് വരുന്നു എന്നുള്ള വിമർശനം ഒട്ടേറെ അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഏതായാലും സജീവമായ ഒരു ചർച്ചാ വിഷയമായി ഇത് മാറിയിരിക്കുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ആ വിഷയത്തിൽ പ്രതികരണം അറിയിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.